అన్న బిఏ పెద్ద సమావేశం అక్కడ వరకు కానీ എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷേ ഇടക്കിടക്ക് ജി എഫ് എക്സ് ചെറിയ മോശമാണെന്നുള്ളൂ അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും പരിസ്ഥിതി കാണുന്നുണ്ട് അല്ലാണ്ട് വേറെ കുഴപ്പം ഷാരൂഖാനെയും ബോളിവുഡിനെയും തിരിച്ചറിയാൻ ആയിരിക്കും അങ്ങനെ ചോദിച്ചാ വലിയ ഹൈപ്പ് കൊടുത്തു കൊടുത്തു വന്നിട്ടെ ഹൈപ്പിനുള്ള ആ ഒരു ഇതില്ലായിരുന്നു കൊള്ളാം ഷാറൂഖാന്റെ സ്ത്രീകളും കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ എവിടെ ബി എഫ് എക്സ് മോശമാണ് കാരണം പട ഫുള്ളും ഈ പറഞ്ഞ ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബി എഫ് എക്സ് മോശമാണ് ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ പിന്നെ സ്റ്റോറി കൊണ്ടുവന്ന് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണ കാരണം ഒരുപാട് നല്ല പടം നമ്മള് ഒരു ആ പടത്തിന്റെ ഒരു ക്വാളിറ്റി സ്റ്റാർട്ടിങ്ങിലൊരു ക്വാളിറ്റി ക്ലൈമാക്സ് വരെ കിട്ടിയിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ് ലാഗായിട്ട് അങ്ങനെ പരുത്തു പറഞ്ഞത് ഒന്നുമില്ല പിന്നെ പ്രിയങ്ക സോറി ദീപിക പാദുകോണം പിന്നെ ജോണബ്രാക്ക വേറെ ലെവലാക്കി പ്രതീക്ഷയുണ്ട് കാരണം ബോളിവുഡിന്റെ ഒരു തിരിച്ചുവരവാണ് ഷാറൂഖ് ഖാന്റെ ഒരു ഭയങ്കര ബോളിവുഡിന്റെ ഒരു തിരിച്ചുവരവാണ് പ്രതീക്ഷനേക്കാളൊക്കെ ഒരുപക്ഷെ ഒരു നമ്മളെ കെ ജി എഫ് ആർ സൗത്ത് ഇന്ത്യൻ പടങ്ങളായിട്ട് മുന്നോട്ട് പക്ഷേ ഒരു എല്ലാവർക്കും ഒരു തിരിച്ച് വലിയൊരു മറുപടി കൊടുത്താണ് പടം വന്നിരിക്കുന്നത് പിന്നെ ബോയ്ക്കോട്ട് കാര്യങ്ങളൊന്നും ഏറ്റിട്ടില്ല പടത്തിൽ അത് പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും റൊമാൻസ് ഒരു ആക്ഷൻ പടമാണ് ആക്ഷൻ പടത്തിൽ ആ ഒരു ഫിലിന്ന് കാണണം പിന്നെ ഫാമിലിക്കും കാണാൻ പറ്റിയ നല്ലൊരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള പടമാണ് നല്ല പടം പിന്നെ ഈ അടുത്ത് വരാതിരിക്കുന്ന ജവാനെ ടങ്കിയനൊക്കെ ഒരു പ്രതീക്ഷ പിന്നെ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ട്രെയിലറങ്ങനെ നമുക്ക് അറിയാമല്ലോ അതുകൊണ്ട് അങ്ങനെ പോയ സിനിമയാണ് കൊള്ളാം നല്ല മൂവിയാണ് കണ്ടിരിക്കാം പിന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ കുറെ അതിനൊന്നും ഒരു സ്കോപ്പും ഇല്ല ഇതിന് ആർട്ടിക്കൽ 390 കുറെ ഗ്ലോറിഫൈ ചെയ്താണ് സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് എക്സ്ട്രീം റൈറ്റ് വിങ് ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ കൊള്ളാം അങ്ങനെ വൻപം തിരിച്ചു വരവ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മള് കണ്ട് ഹോളിവുഡിലും ബോളിവുഡിലും നമ്മൾ കണ്ട് ശീലിച്ച കുറെ സിനിമയുടെ റെഫറൻസ് എല്ലാം ഉണ്ട് പിന്നെ കൊള്ളാം ഓവറോൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കത്തി സീൻസ് കുറെ ഉണ്ട് ലോജിക് ഇല്ലാതെ നമ്മൾ കണ്ടാൽ നന്നായിട്ട് നമുക്ക് തോന്നും അപ്പം കണ്ടിറങ്ങിയപ്പം വളരെ സന്തോഷമായി കിടിലം പടം എസ് ആർ കെയുടെ ഒരു മാസ സാധനം ഉണ്ട് അടിപൊളി പടം ആ ഒരു സാധനം സ്ക്രീനിൽ കാണാനുണ്ട് സ്ക്രീനിൽ ആ ഷാരൂഖ് ഖാൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനമുണ്ട് പിന്നെ സിദ്ധാർത്ഥാനന്ദന്റെ പടം ആ ഒരു സാധനമുണ്ട് അതിനകത്ത് ബാങ്ക് ബാങ്ക് ഒക്കെ ഇഷ്ടപ്പെട്ടവർക്ക് സൂപ്പർ ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഇത് ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയൊരു തുടക്കം മാത്രമാണ് ഇനി അങ്ങോട്ടൊക്കെ ഒരു പൗരപ്പുറം തന്നെ ആയിരിക്കും വിഎഫ്എക്സ് കുഴപ്പമില്ല അത്യാവശ്യം പൊള്ളാന്ന് സീനൊക്കെ ഉണ്ട് പക്ഷെ ഇടയ്ക്ക് ഒന്ന് രണ്ടിടത്ത് ചെറിയ പാളിച്ച് പറ്റിയിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് അത് ബാധിക്കൂല ആ ഒരു സ്ക്രീൻ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളങ്ങ് ഡൈജസ്റ്റ് ആവും ബാക്കി കാര്യങ്ങൾ ജോൺ അബ്രഹാം ഉണ്ട് അങ്ങനെ നൈസ് കിടന്ന് മിഡിലം ഡേഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ദീപിക പടക്കോണ് നമുക്ക് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ആദ്യം നമ്മുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ട്രെയിലർ നമുക്ക് മനസ്സിലാവും ദീപിക പടക്കോണ് ഒരു നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് പക്ഷെ സിനിമ കണ്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ദീപിക പടക്കോണിന്റെ ഒരു റേഞ്ച് അടിപൊളിയായിരുന്നു ഇതില് ആ ഇതിൽ കുറച്ച് എലമെന്റ് ഉണ്ട് ഇനിയിപ്പോ സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ചർച്ച ഉണ്ടാവും രണ്ട് സീൻസ് കാരണം ആ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമില്ല ഇപ്പോഴത്തെ ഒരു സിനിമയിൽ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല ആ ചർച്ചയുടെ ആവശ്യമില്ല കാരണം നാച്ചുറലായി കൊണ്ടിരിക്കുക കാര്യങ്ങളൊക്കെ ഇല്ല ഇല്ല പ്രശ്നം ഉണ്ടാക്കാനായി കാരണം ആ സീനിന് ആപ്റ്റ് ആയിട്ടുള്ള വീഡിയോസും വിഷ്വൽസ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പം ചിന്ന ചില സ്റ്റോറി ലൈൻ ബേസ് ചെയ്തിട്ട് വിഷയങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇവിടുത്തെ സമൂഹമല്ലേ അങ്ങനെ ആ ചാൻസ് ഉണ്ട് ശേഷം ഷാറൂഖ് ഖാനെ സ്ക്രീനിൽ കാണാൻ പറ്റി അടിപൊളി ഇൻട്രോ ഒക്കെ ഒരു രക്ഷയില്ല പുള്ളിയായിരുന്നു പിന്നെ കുറച്ച് കത്തി സീനൊക്കെ ഉണ്ട് അതിപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ സിനിമ നമുക്ക് കാണാൻ പറ്റില്ല കയറി മുറുക്കിയാണെന്നുണ്ടെങ്കിൽ നല്ല പടം വിഎഫ്എക്സ് കുഴപ്പമില്ല ഒരു ആവറേജ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ പടം മൊത്തത്തിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ കൊള്ളാം സ്പൈ യൂണിവേഴ്സ് ആണ് പടം കൊള്ളാം നല്ല മറ്റേ പടത്തൊക്കെ ലിങ്ക് ഉണ്ട് ടൈഗർ പാറൊക്കെ ആയിട്ട് നല്ല പടം ആക്ഷൻ ഓറിയന്റഡ് പടമാണ് ഫുൾ ഓഫ് ആക്ഷൻ ആണ് സ്റ്റോറി എന്താ പറയാ ദേശസ്നേഹം അത് തന്നെ ഇപ്പം പറയുന്നില്ല ഒക്കെയാണ് പൈസ ഒന്നും നഷ്ടമാകത്തില്ല അത് പറയാൻ പറ്റില്ല രണ്ടുപേരും സ്ക്രീൻ പ്രസൻസ് അപാരമായിരുന്നു ഒരു രക്ഷയില്ല പുളിയൻ ഫാനാണ് ബോളിവുഡ് നല്ല പോലെ ഫോളോ ചെയ്യാറുണ്ട് പക്ഷെ ലോക്ക്ഡൌണിന് ശേഷം മിക്ക സിനിമകളും ഭയങ്കര ഫ്ലോപ്പാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇത് ഒരു കംബാക്ക് ഓഫ് ബോളിവുഡ് എന്ന് തന്നെ പറയാൻ പറ്റും കർട്ടസി ഓഫ് കിങ് ഖാൻ തന്നെ
സിനിമ കണ്ടാൽ തന്നെ എന്താ പറയാ, കൊറേ ട്വിസ്റ്റും കൊറേ കാമിയോസും ഒക്കെ ഉണ്ട്. അത് ഇപ്പൊ പറയുന്നത് ശരിയാവത്തില്ല. കിടിഞ്ഞ ആക്ഷൻ പടമാണ്, നമ്മള് ഇപ്പൊ പറഞ്ഞ ഒരു സ്പോയിലർ തന്നെയായിരിക്കും. അതുകൊണ്ട് കാണാനാണ് നല്ലത്. കൊറേ പേരുണ്ട് കിടിലങ്ങൾ, ബോളിവുഡിലെ കിടിലങ്ങൾ കൊറേ പേരുണ്ട്. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞ ആൾക്കാർ തന്നെ വന്നായിരിക്കും. അതുകൊണ്ട് പറയുന്നില്ല, സ്വയം കണ്ട് ആരൊക്കെ വരണമെന്ന് കാണണം. അത് ചെറിയ യൂണിവേഴ്സിന്റെ ഒരു ക്രിയേഷൻ തന്നെയാണ് ബോളിവുഡ് സ്പൈ യൂണിവേഴ്സിന്റെ. എന്റർടൈനിങ് ആയിരുന്നു, നല്ല 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 ആക്ഷൻ പാടമായിരുന്നു. ഫൈറ്റ് ആ ഫൈറ്റ് പോലെ VFX ഇടയ്ക്കൊക്കെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു, ബട്ട് ആക്ച്വലി വെർത്ത് ഇറ്റ്. ആക്ടിങ്ങും മൂവി റൈറ്റിംഗ് എല്ലാം ഡയറക്ഷൻ എല്ലാം കിടന്നുണ്ട്. എൻട്രി തന്നെ അവർ മാസമായിട്ടുണ്ട്, പിന്നെ അവസാനം ആകെ പ്രശ്നം തോന്നിയത് ചെറിയൊരു പ്രശ്നമുണ്ട്. നാല് വർഷം കഴിഞ്ഞ നല്ലൊരു കമ്പാക്ക്.